ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയും നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സുകൾ പറയണം മറക്കരുത് കേട്ടോ. എൻ്റെ കുട്ടി മാവും തൈൻ്റെ മാങ്ങകളൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതാണ് കേട്ടോ. ഇപ്പം ഒന്ന് രണ്ട് മാങ്ങയിൽ ഇതേപോലെ പൊട്ടിക്കീറി അണ്ടിയൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പം വേനലിൻ്റെ ശക്തി കൊണ്ടോ ചൂട് കൊണ്ടോ ഒക്കെ ആയിരിക്കാമെന്ന് വിചാരിക്കണത്. ഇതെന്താ പ്രോബ്ലം എന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല പച്ച മാങ്ങയാണ്. ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പൊട്ടിച്ചു. കടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ അണ്ടിയൊക്കെ താഴെ ചാടിപ്പോയിട്ടുണ്ട്. ചൂടുകൊണ്ടായിരിക്കും, ഇടയ്ക്ക് നനക്കാറുണ്ടെങ്കിലും കൂടിയിട്ട് അത് നല്ല കട്ട വെയിലത്താണ് കേട്ടോ. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ പഴുത്ത് ചെറുതിലെ താഴെ പോകുന്നുണ്ട്. അപ്പം എപ്പോഴും എപ്പോഴും മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവാണിത്. ഇത് ഞാൻ മണ്ണൂത്തി എന്ന് ഒരാൾ വന്നപ്പോൾ അങ്ങനെ വാങ്ങിച്ചു തീനു കേട്ടോ. നല്ല അടിപൊളിയൊരു മാവും തൈയാണ്. ഇന്നലെ ഇഡ്ഡലി കഴിച്ച് വെച്ചപ്പം ശകലം വെള്ളം കൂടി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സംഭവം ശരിയാണ്, മാവ് കുറച്ച് ലൂസായിട്ടായിരിക്കണ, എന്നാലും പൊങ്ങി വരുന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇൻഡസ്ട്രാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു മൾട്ടി ഇഡ്ഡലി കടായിപ്പോട്ടുണ്ടല്ലോ, അത് അടിപൊളിയാണ്. ക്യൂട്ട് ഇഡ്ഡലീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. എൻ്റെ നല്ല സൈസുള്ള ഇഡ്ഡലി തട്ടേനും, അതും എനിക്കിഷ്ടമാണ്. ക്യൂട്ടായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഇതിലാണ് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഒരു ട്രിപ്പിൽ തന്നെ രണ്ട് തട്ടിൽ നമുക്ക് 7, 7, 14 ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അപ്പം എളുപ്പത്തിൽ നമ്മളെ ജോലിയും ചെയ്യും. ചില ദിവസം ഈ ഒരു ട്രിപ്പ് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ നമുക്ക്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വേവിച്ചെടുത്തപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി കുട്ടന്മാരൊക്കെ നല്ല സൂപ്പറായിട്ട് പൊങ്ങി അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പോട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നിങ്ങൾ സുർമി എന്നുള്ള കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 12% ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ഇഡ്ഡലി ആയാലും ദോശ ആയാലും എവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചട്നി ഏതാണ് ചില പൊതിന ചട്നിയാണ് കേട്ടോ. അപ്പം കുറച്ച് പൊതിനയും മല്ലിയിലയും തേങ്ങയും ഉപ്പും ചേർത്തിട്ട് അരച്ചെടുത്താൽ നമ്മുടെ പൊതിന ചട്നി റെഡിയായി. വറവ് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചമ്മന്തി മാത്രം കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ വറവ് നിടുന്നില്ല, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂട്ടിയിട്ട് നമുക്ക് ഇഡ്ഡലി ആയിക്കാട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും നമ്മുടെ പൊതിന ചട്നിയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിച്ചു. ലുലുബിയൊക്കെ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു ക്യുക്ക് ക്ലീനിങ് ഒക്കെ നടത്തുമല്ലോ നമ്മൾ, ഒരു 10-30 മിനിറ്റ് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് അടിച്ചു വാരിയിട്ടാൽ നമുക്കൊരു സമാധാനത്തിൽ കിച്ചണിൽ ബാക്കി കുക്കിങ്ങൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിന്നിപ്പോൾ ഉച്ചയേക്ക് ബീഫ് വരട്ടും, അതേപോലെ നമ്മളുടെ മലപ്പുറംകാരൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിളും എന്നാൽ ഒരു നൊസ്റ്റു ആയിട്ടുള്ള കറി ഉണ്ടല്ലോ. ഒട്ടും മോരും ചേർക്കാത്ത നമ്മുടെ മോരുകറിയും ഇറച്ച് വരട്ടിയതാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം കഴുകി നല്ല വെള്ളം തുറന്നിട്ടുള്ള നമ്മുടെ ബീഫ് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലപ്പൊടികളെല്ലാം ഇട്ട് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് വറവിടുന്ന സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ജസ്റ്റ് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 4-5 പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിൽ പുറത്തടുപ്പിൽ വേവിക്കാമെന്ന് കരുതി അപ്പോഴേക്കും ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം 2-3 ചകിരിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഓലക്കൂടിയൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വേഗം കത്തി വരട്ടെ, എന്നിട്ട് വേണം അടുപ്പത്ത് നമ്മളെ ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിള വരുന്ന നേരം വരെ ഒന്ന് കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ചെറിയ ആ ഒരു തീയിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്തോളൂ കേട്ടോ. അപ്പം രാവിലെ തന്നെ ആകുമ്പോൾ ഇവിടെ വല്ലാണ്ട് വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 11:30 കഴിഞ്ഞാൽ പിന്നെ നല്ല കട്ട വെയിലാവട്ടെ, പുറത്തേക്ക് ഇറങ്ങാനേ പറ്റൂല. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ട്. വെയിൽ സഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വേഗം നമ്മുടെ ചോറൂറ്റൽ പരിപാടിയും അതേപോലെ ബീഫ് ഒന്ന് തിളക്കുന്നത് വരെ കത്തിക്കുക അതൊക്കെ നടത്തുന്നത് കേട്ടോ. പിന്നെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ കറിവേപ്പില പൊട്ടിക്കുക അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അലക്കാനുള്ളത് അലക്കിയത് വിരിച്ചിടുക വക പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മോരുകറിയിലേക്ക് എന്തായാലും കറിവേപ്പില ആവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ചെറിയ മരത്തിൽ നിന്ന് കറിവേപ്പില പൊട്ടിച്ചെടുക്കുകയാണ്. പുതിയത് ഫ്രഷ് മരത്തിൽ നിന്ന് എടുക്കണുണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേക മണം രുചി ഒക്കെ കൂടുതലുണ്ടാവില്ലേ. അപ്പം ഫ്രഷ് ആയിട്ട് നൈക്കോട്ടെ എന്ന് കരുതിയിട്ട് മരത്തിൽ നിന്ന് ഡയറക്റ്റ് പൊട്ടിച്ചെടുക്കുകയാണ്.
അങ്ങനെ വിരിച്ചിടലും ചോറൂറ്റലും ഒക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ബീഫും ചെറുതായിട്ട് തിണ വന്ന് തുടങ്ങി. ഇനി ചെറിയ തീയിൽ അങ്ങനെ കിടന്നിട്ട് വെന്തോളൂ കേട്ടോ. പക്ഷേ ഈ അടുപ്പത്ത് വെക്കുമ്പോഴുള്ളൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ മൺചട്ടി ആകുമ്പോഴും പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം അത് ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇടയ്ക്ക് കൊടുക്കണം, വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മോരുകറി റെഡിയാക്കാണ്. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ടേസ്റ്റി കറിയാണ്. ഈ കറിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രണ്ട് മൂന്ന് ദിവസം ഒന്നും കേടാവാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും പച്ചമുളകും, എരിവിനാവശ്യമായിട്ട് പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം അതും ഇതേപോലെ ചീന്തിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം നമ്മുടെ പുളിവെള്ളമാണ് കേട്ടോ. അപ്പം പുളിയും പച്ചമുളകും കറിവേപ്പൊക്കെ വെച്ചിട്ടാണ് ഈ കറിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മുടെ മലപ്പുറത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക കേട്ടോ. അപ്പം പുളി ഉള്ള കറി ആയതുകൊണ്ട് തന്നെ ഉപ്പ് അത്യാവശ്യം വേണ്ടി വരും കേട്ടോ. അപ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞളും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക. അപ്പം നമ്മളുടെ കറിവേപ്പും എന്താ പറയുക പച്ചമുളകും ഒക്കെ വെന്ത് ആ ഒരു പുളി ഒക്കെ അതിലേക്ക് കയറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം ഒരു 4-5 മിനിറ്റ് നമ്മൾ ചെറിയ തീരിട്ടിട്ട് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനിയിപ്പോൾ ഈ കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ, നമ്മുടെ ചെറിയ ഉള്ളി, പിന്നെ ചെറിയ ഉള്ളിക്കാണ് കൂടുതൽ വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ നിറയെ ചെറിയ ജീരകം, നല്ല ജീരകം ആണ് ക്യൂമിൻ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടോ ഒക്കെ ചേർക്കുക കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലേക്ക് മുന്നിട്ട് നിൽക്കണം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടിയും ചേർക്കുക. പിന്നെ ഇത് അരഞ്ഞു വരാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു കറി കൂട്ടുമ്പോൾ തന്നെ ഈ ഒരു നല്ല ജീരകം വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിരിക്കണം വരേണ്ടത്. അരിപ്പൊടി ചേർക്കണത് എന്താണെന്ന് വെച്ചാൽ കറി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം തേങ്ങയുടെ കൂട്ടത്തിൽ അരക്കുന്നവരുണ്ട്, സെപ്പറേറ്റ് കറിയിലേക്ക് അരിപ്പൊടി കലക്കി അങ്ങനെ കുറേ ഷോ വെച്ചിട്ട് അങ്ങനെ ആക്കുന്നതുകൊണ്ട് കേട്ടോ. ഇതേപോലെ ആകുമ്പോൾ നമുക്ക് ടെൻഷനൊന്നുമില്ല, കട്ട കുത്തി നിൽക്കി അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റ് നമ്മുടെ ഈ ഒരു പുളിവെള്ളം തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. മിക്സി കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ഇടയ്ക്ക് കൊടുക്കാം. ഇതിങ്ങനെ തിളച്ച് വരും തോറും അരിപ്പൊടി ചേർത്തോണ്ട് തന്നെ ചെറുതായിട്ട് കുറുകിയിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴേക്കും ഇതിങ്ങനെ കറി ഇങ്ങനെ കുറുകി നല്ല സെറ്റായിട്ട് വരും. പിന്നെ ഇതിലേക്ക് വറവിടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് വീണ്ടും 2 കറിവേപ്പില നമ്മൾ തണ്ടോട് കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവറും അടിപൊളിയായിട്ട് വരും. ഇനിയിപ്പോൾ ഉപ്പ് നോക്കുക, കുറവാണെങ്കിൽ എങ്ങനെയായാലും ഉപ്പ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുള്ളൂ കേട്ടോ. നല്ല പുളിയുള്ള കറി ആയതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ അത്യാവശ്യത്തിന് ചേർക്കണം, എന്നാലേ നമുക്ക് കഴിക്കുന്ന നേരത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം മലപ്പുറത്ത് എന്തെങ്കിലും ഒരു സിമ്പിൾ പരിപാടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ് മോര് കാശിയതും ഇറച്ചി വരട്ടിയതും. അങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ. ഇതിലേക്ക് പപ്പടോടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു സെറ്റിൽ നമ്മൾ ചോറേക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും എല്ലാവർക്കും. ഒരു നാടൻ വിഭവം കേട്ടോ. വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലായിട്ടും അതേപോലെ ഈ മരണാനന്തര ശേഷമുള്ള ആൾക്കാരൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ ഒരു അധികം ആഡംബരമില്ലാതെ എന്നാലും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കൂലേ, അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നൊരു കറിയാണ് ഇത്. അപ്പം എല്ലാവർക്കും പരിചിതമായിരിക്കാം മലപ്പുറത്തുകാർക്ക്. പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞൊന്ന് മാത്രം കേട്ടോ. അപ്പം നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്ര തന്നെ മതി കേട്ടോ. പക്ഷേങ്കിൽ ഇതൊന്നുകൂടിയും ടേസ്റ്റാക്കാനും ഭംഗിയാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിലേക്ക് കടുകും കറിവേപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വറവിട്ട് ഒഴിക്കാട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ചോറും ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൂടാത്ത സംഭവമാണ് നമ്മുടെ പപ്പടം. അപ്പോൾ നമ്മൾ പപ്പടം പൊരിക്കുന്ന വീഡിയോ കാണുമ്പോഴൊക്കെ എല്ലാവരും എപ്പോഴും കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട് പപ്പടം എന്താ പൊടി വരാത്തതെന്ന് കേട്ടോ. അത് എനിക്കും അറിയില്ല കേട്ടോ. നമ്മൾ വാങ്ങിയ പപ്പടത്തിൻ്റെ കംപ്ലൈൻറ്റാണ് തോന്നുന്നത്. പപ്പടം വല്ലാണ്ട് അങ്ങോട്ട് പൊടി വരുന്നില്ല. അപ്പം പപ്പടം പൊരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയില്ല എന്നതിലേക്ക് ഞാൻ ഇഞ്ചി, പച്ചമുളക്, വലി ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് ഇതാ ചേർത്ത് കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ഒരു മസാല ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബീഫ് വെന്തത് മസാല ഒക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു വറുത്തിൻ്റെ ഒരു വെറൈറ്റി രീതിയാക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കാനാണ് കേട്ടോ. അപ്പം നല്ലൊരു ബീഫ് വറുട്ടാണ് നമ്മുടെ ഇതിലേക്ക് വേണ്ടത്. അപ്പം ഈ വറവിൽ അങ്ങോട്ട് സെറ്റാക്കിയാൽ നല്ല സൂപ്പർ ഒരു ബീഫ് വറുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഞാൻ ഒരു തട്ടിക്കൂട്ട് ബീഫ് വറുട്ടാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല കേട്ടോ. അപ്പം നന്നായിട്ട് പൊടികളൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ബീഫ് വറുട്ടും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മുടെ ബീഫ് വരട്ടൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ മോര് കാച്ചിയതും ഇറച്ചി വരട്ടും പപ്പടം പൊരിച്ചതും ഒന്നും കഴിക്കാത്തോല് എന്തായാലും ഇതൊന്ന് മസ്റ്റ് ട്രൈ ആയിട്ട് ഉണ്ടാക്കി നോക്കണം. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ, അത്രയ്ക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടൊരു കറിയാണ്. പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ നോ കോംപ്രമൈസ്. പിന്നെ വെച്ചാൽ ഇത് 2-3 ദിവസമൊക്കെ നമുക്ക് കേടാവാണ്ട് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാഹ് ഞാൻ വീണ്ടും വരാം. അതായിരിക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.